Hello friends, welcome back to my channel. Appo innu njan money plant ne growing ne kurichu parayanana vannirikkunnathu. Njan first time aanu money plant growing cheynathu. Appo ningalkoodi share cheyyanu karuthi. Okay, appo video lottu povunnathinu munpayitte ente channel subscribe cheyyathavar aarengil undengi ippa thanne thaayil kaanuna chunna subscribe button click cheyya marakkarathu. Koodulla bell button all option click cheyya. Appo njan new videos varumbol ningalku notification aayittu varunnathayirikkum. So namukku video lottu pogam. Okay, appo njan ente kayilulla money plant eduthittundu ṭo. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഗ്രോയിങ് എന്ന് നോക്കാം ഞാൻ ഫസ്റ്റ് ടൈം ആണ് മണി പ്ലാന്റ് ഗ്രോയിങ് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് അതുപോലെ രണ്ടെണ്ണം മണ്ണിലുള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രോയിങ് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടാൽ തരക്കടില്ല കേട്ടോ നമ്മൾ മണ്ണിൽ വളത്തിലൊക്കെ കളിക്കുമ്പോൾ ഗ്ലൗസ് ഇടുന്നത് നന്നായിരിക്കും ഓക്കെ പിന്നെ ഞാനൊരു ഫ്ലവർ ബോട്ട് എടുത്തിട്ടുണ്ട് ഹോൾസ് ഇല്ലാത്ത ഒരു ഫ്ലവർ ബോട്ടാണ് പിന്നെ ഞാൻ ഈ മണ്ണിലുള്ള മണി പ്ലാന്റിൻ്റെ ഒരു തണ്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് വേരുണ്ടാക്കിയെടുത്ത ഒരു പീസാണ് കേട്ടോ ഇത് അപ്പോൾ ശരിക്കും എൻ്റെ കയ്യിൽ ശരിക്കും രണ്ട് മണി പ്ലാന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇതിന്ന് ഇതുപോലത്തെ ഒരു പീസ് നമ്മുടെ ഈ വേരുള്ള ഒരു ഭാഗത്ത് നിന്ന് നോക്കി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വേരിനെ ഇടവിട്ട് ഇടവിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ വേരിൻ്റെ കുറച്ച് അടുത്തു നിന്നായിട്ട് അതായത് അത്ര അടുക്കരുത് കുറച്ച് വിട്ടായിട്ട് തന്നെ കട്ട് ചെയ്തത് ഇതുപോലെ ഒരു പീസ് എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുക ഇതുപോലെ വെള്ളത്തിലിട്ട് കുറച്ച് വേര് വെപ്പിച്ചതാണ് ഈ ഒരു പീസ് അപ്പോൾ വെള്ളത്തിലിടുമ്പോൾ ഇത്രയേ ഉള്ളൂ ശ്രദ്ധിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളൂ നോക്കാം ചാണകപ്പൊടിയുടെ ആവശ്യമുണ്ട് എനിക്ക് വീട്ടിൽ കിട്ടാൻ വഴിയില്ല അതുകൊണ്ടാണ് ഞാനൊരു പാക്ക് വാങ്ങിച്ചത് നിങ്ങൾക്ക് വീട്ടിൽ പശുവും ചാണകമൊക്കെ ഉള്ളവർക്ക് അതെടുത്താൽ മതിയാവും കേട്ടോ പിന്നെ കുറച്ച് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കൊക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കുറച്ച് വളം ഞാൻ വാങ്ങിയിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ നമുക്ക് രണ്ട് കോഴിമുട്ടയുടെ മുട്ടയുടെ തോട് വേണം കേട്ടോ പിന്നെ നമുക്കിതൊരു ഒരു കവറിലിട്ടിട്ട് ഇതായത് പോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിക്കണേ ഓക്കെ ഇനി നമുക്ക് പോട്ടിലേക്ക് മണ്ണ് നിറക്കാം ഞാൻ ചെറിയൊരു ചട്ടകം ഉപയോഗിച്ചാണ് കേട്ടോ അളക്കുന്നത് അപ്പോൾ ചെറിയൊരു ചട്ടകം എടുത്തിട്ടുണ്ട് അതിലെ ഒരു അഞ്ച് ചട്ടകം പോലെ നോർമൽ മണ്ണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടാകുന്ന സാധാരണ മണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കല്ലോ അതുപോലെ ചെറിയ ചെറിയ കച്ചറകളൊക്കെ ഉണ്ട് എടുത്ത് ഒഴിവാക്കി കളയുക പിന്നെ രണ്ട് ചട്ടകം മണലെടുത്തിട്ടുണ്ട് രണ്ടുകൂടി മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് മുട്ടത്തോടും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു വളം ഉണ്ടല്ലോ വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ എല്ലുപൊടിയൊക്കെ വരുന്ന വളം അത് നമുക്കൊരു ഇത്തിരി എടുത്ത് ഇട്ട് കൊടുക്കാം ഓവറായിട്ട് ഇടേണ്ട ആവശ്യമില്ല കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓവറായിട്ട് ചാണകപ്പൊടി ഒന്ന് മിക്സ് ചെയ്യരുത് കേട്ടോ കാരണം നമ്മുടെ ചെടി വാടിപ്പോവും അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അതുകൊണ്ടാണ് ഓവറായിട്ട് വളം ചേർക്കേണ്ടതെന്ന് പറഞ്ഞത് ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ മണ്ണ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ മണ്ണ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചെടി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചെടി ഇപ്പോൾ നമുക്ക് മണ്ണ് പൊട്ടിച്ച് വേര് മാത്രം എടുക്കാൻ പറ്റില്ല കാരണം ഇതിൽ ഓൾറെഡി ഉള്ള മണ്ണ് നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് നല്ല ടൈറ്റായിട്ടുണ്ട് അതുകൊണ്ട് പൊട്ടിക്കാതെ തന്നെ സാധാരണയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് പോട്ടിലേക്ക് കുറച്ച് മണ്ണ് ഇട്ടിട്ട് നമുക്ക് ഈ തെയ്യം അവിടെ വെച്ച് കൊടുക്കാം ചുറ്റിന് മണ്ണിട്ട് കൊടുക്കാം ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത് കേട്ടോ ലൂസായിട്ട് തന്നെ മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മണി പ്ലാന്റ് ഗ്രോയിങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്തതും കൂടി നമുക്ക് നട്ടുപിടിപ്പിക്കാം ഓക്കെ ഈ മണി പ്ലാന്റ് ഞാൻ എൻ്റെ റൂമിലേക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് അതുകൊണ്ടാണ് ഞാൻ ഹോളില്ലാത്ത പോട്ട് നോക്കിയിട്ട് എടുത്തത് അപ്പോൾ ഇതിൽ നനയ്ക്കുമ്പോൾ നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ കുപ്പിയിൽ വെള്ളം നനച്ചിട്ട് ഇതുപോലെയൊക്കെ നനച്ചു കൊടുക്കാം പ്ലാന്റ് ഞാൻ വെക്കുന്നത് ഹാങ്ങിങ് പോട്ടിലാണ് ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുള്ള പോട്ടാണ് കേട്ടോ പിന്നെ ഇതിന് വലിയ ഹോൾസുകൾ ഉണ്ടായതുകൊണ്ട് കുറച്ച് ഓടും പീസ് എടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ട് അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓട് വെക്കുന്നത് പിന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ മണി പ്ലാന്റ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് ജസ്റ്റ് നനച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഇത് ചെറിയൊരു ഫ്ലവർ പോട്ടാണ് ഇതിൽ ഞാൻ 10 മണിപ്പൂവൊക്കെ ആയിരുന്നു വെച്ചിരുന്നത് താൽക്കാലിക 10 മണിപ്പൂ ഞാനൊരു ഫൈബർ ഗ്ലാസ്സിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെറിയ പോട്ടിൽ നമ്മൾ വെക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചെടി ഉണ്ടല്ലോ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇതിൻ്റെ കറക്റ്റ് പേരെന്താ കാസ്കാഡിന് എന്താ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് വെക്കുന്ന രീതി എങ്ങനെയാണ് ചോദിച്ചാൽ ചുറ്റിനും നമ്മൾ ഓരോ പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പരത്തിയിട്ട് വെച്ച് കൊടുക്കാം മണ്ണിലേക്ക് കുത്തി താഴ്ത്തൊന്നും വേണ്ട ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് മുകളിൽ മണ്ണിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ സെയിം മണ്ണ് തന്നെയാണ് കേട്ടോ വളമുള്ള ആ ഒരു മണ്ണ് തന്നെയാണ് ഞാനിത് ചെറുതിൽ ടെസ്റ്റ് ചെയ്തു നിങ്ങൾ വലുതിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഞാനിത് വെക്കേണ്ട സ്ഥലത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഹാങ് ചെയ്യേണ്ടവർക്ക് ഹാങ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം പിന്നെ ക്ലാസ് ഞാൻ സാധാരണ ഷോക്കേസിലാണ് വെച്ചിരിക്കുന്നത് ഇവിടെ വെളിച്ചമുണ്ട് വെയിലൊക്കെ വരുന്ന സ്ഥലമാണ്
ഓക്കെ. പിന്നെ നമ്മൾ സാധാരണ പോട്ട് ഞാൻ ഹാങ് ചെയ്യാൻ പോവാണ്. ഹാങ് ചെയ്യുന്ന രീതി സാധാരണ പാൻറ് കയർ ഉപയോഗിച്ചിട്ടുണ്ടോ ഞാനിത് ഹാങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഹാങ് ചെയ്യുന്നത് നോക്കാം. രണ്ട് കയർ ഞാൻ തമ്മ് തമ്മ് കൂട്ടി കെട്ടിയിട്ടുണ്ട്. ടൈറ്റായിട്ട് തന്നെ കെട്ടണം. പിന്നെ ഒരു സൈഡ് നമ്മൾ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ രൂപത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം, അതായത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, നമുക്ക് ക്രോസ് ആയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ക്രോസായ ആ ഒരു ക്രോസ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് നമ്മുടെ പോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ചട്ടി നമുക്ക് ഈ ക്രോസ് ഉള്ള ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് റൈറ്റിലുള്ള ആ ഒരു ഭാഗം, കയർ ആ ഒരു ഭാഗം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ മുകളിലൂടെ താഴേക്ക് ഇട്ടിട്ട് വലിക്കാം. മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ വലിക്കാം. എന്നിട്ട് ലെഫ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു ഭാഗം നമുക്ക് ലെഫ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതാ ഇതിൻ്റെ അടിയിലൂടെ നമുക്ക് കയറുതാ ഇതുപോലെ വെച്ച് കൊടുക്കാം. രണ്ടും ഒരു പോലത്തെ. ഓക്കെ, എന്നിട്ട് ആ ഒരു കയറിനെ നമുക്ക് മുകളിലേക്ക് ഇതാ വലിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇപ്പം ഹാങ്ങിങ് പോട്ട് ഇല്ലാത്തവരൊരിക്കലും വിഷമിക്കേണ്ട, നമുക്ക് സ്വയം ഉണ്ടാക്കാവുന്നേ ഉള്ളതാ ഇതുപോലെ. പക്ഷേ കയറ് വലുതും ചെറുതാക്കുന്ന ആവുന്നതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാഗിൻ്റെ ഒരു ചെറിയൊരു ഹുക്കാണ് എടുത്തിട്ടുള്ളത്. ഇതാ പിന്നെ ഇത് വെക്കുന്നത് എൻ്റെ വിൻഡോൻ്റെ അടുത്ത് ആയിട്ടാണ് വെക്കുന്നത്. ഇവിടെ ആകുമ്പോൾ വെളിച്ചമുണ്ട്, വെയിലും കിട്ടും. പിന്നെ ഈ ഹാങ്ങിങ് പോട്ടിൻ്റെ താഴ്ഭാഗത്ത് പ്ലസ് എന്ന രീതിയിൽ തന്നെ നമുക്ക് കയർ കിട്ടേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചട്ടി താഴേക്ക് വീണ് പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ സാധാരണ ഹാങ്ങിങ് പോട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ഇതൊരുവിധം വീട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് സിറ്റ് ഔട്ട് ഉള്ളത്, അവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ മഴയും കിട്ടും, വെയിലും വെളിച്ചമൊക്കെ കിട്ടും. പിന്നെ വെള്ളം ഒഴിച്ചാൽ താഴേക്ക് വെള്ളം പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല, അതുകൊണ്ടാണ് ഇവിടെ വെച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ വെള്ളത്തിലിടുന്ന മണി പ്ലാനിൻ്റെ കാര്യം പറയുമ്പോൾ 24 മണിക്കൂറാണ് വെള്ളത്തിലിടേണ്ടത്. 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വെള്ളം മാറ്റിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ ബൈ.